അനുസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കിഴങ്ങുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഴങ്ങുകറി. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. കടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ച് അതിലേക്ക് ക്യുമിൻ സീഡ്, ജീരകവും വലിയ ജീരകവും കുറച്ച്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും, ഒരു 3-4 ചില്ലി ഇടാം, നമുക്ക് റെഡ് ചില്ലി അതിലേക്ക് ഇടാം. പിന്നെ ഇവിടെ ഞാൻ ഒരു 3 ഗ്രീൻ ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഒനിയന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 സ്പൂണ് മഞ്ഞളൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതിനെ ഒന്ന് വേവിക്കാം. അടുത്തായിട്ട് അരിഞ്ഞു വെച്ച 2 പൊട്ടാറ്റോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ 1 തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങുകറി റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇനി നമുക്ക് കുറച്ച് കസൂരിമേത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ കിഴങ്ങുകറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.